കോൺഗ്രസിലെ തെമ്മാടിക്കൂട്ടം നൂറ്റമ്പത് കോടി ജനങ്ങളെ അപമാനിച്ചു പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ യശസ്സ് വാനോളമുയർത്തിയ അതായത് ദേശീയ ടീമിൽ കയറുന്നത് മുതൽ ഇറങ്ങുന്നത് വരെ ഇടയ്ക്ക് വെച്ച് പുറത്തുപോയ സന്ദർഭത്തിലടക്കം ഈ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും യശസ് വാനോളമുയർത്തിയ ശ്രീശാന്താണ് ഈ അഭിപ്രായം ഉന്നയിച്ചത് സാധാരണ മനുഷ്യർ അനുഭവങ്ങളിൽ നിന്ന് വിനെയും വികാരത്തെയുമൊക്കെ നിയന്ത്രിക്കാൻ പഠിക്കാറുണ്ട് പക്ഷേ ഇദ്ദേഹം അത് പഠിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ഈ പ്രസ്താവനയും സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വികാരം അണപൊട്ടി ഒഴുകിയത് സാക്ഷാൽ ക്രിക്കറ്റ് ദൈവം സച്ചിൻ തെണ്ടുൽക്കറുടെ ചിത്രത്തിൽ ആരോ കരിയോയിലൊഴിച്ചത്രേ അത് കണ്ടാണ് പുള്ളി വല്ലാതെ ബഹളം വെച്ചതും പൊട്ടിത്തെറിച്ചതുമൊക്കെ ഹർഭജൻ സിംഗ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പൊട്ടിത്തെറിക്കുന്നതിൽ യാതൊരു പ്രയാസവുമില്ല പക്ഷേ ഒരു ചെറിയ നിയന്ത്രണം അനുഭവങ്ങളിൽ നിന്നുണ്ടാകേണ്ടതല്ലേ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സച്ചിൻ ഇന്ത്യയുടെ ഹരമാണ് ക്രിക്കറ്റിലെ ദൈവമാണ് എല്ലാവർക്കും അന്നും ഇന്നും ഒക്കെ അദ്ദേഹത്തിനോട് ഇഷ്ടമാണ് ഈ പരിഭവവും ദേഷ്യവും ഒക്കെ പ്രകടിപ്പിച്ചത് അത് സച്ചിൻ പറഞ്ഞതുകൊണ്ടാണ് കാരണം സച്ചിനെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആരാധക അല്ലെങ്കിൽ ആരാധക പരശതം കണ്ടിരുന്ന ഒരു വീക്ഷണത്തിൽ നിന്ന് വിഭിന്നമായി അദ്ദേഹം വർത്തമാനം പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ പരിഭവത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവർക്കാർക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല കാരണം സച്ചിൻ തെണ്ടുൽക്കർക്ക് ഭാരതരത്നം കൊടുത്തത് ആ കളി തീർന്ന സമയത്ത് തന്നെ ഭാരതരത്നം കിട്ടിയ ഒരു ഇന്ത്യയിലെ ഏക മഹാനാണ് സച്ചിൻ തെണ്ടുൽക്കർ എല്ലാവർക്കും ഭാരതരത്നം കൊടുക്കുന്നത് അവരുടെ ഓർമ്മ നശിക്കുമ്പോഴോ മരിച്ച് നാൽപ്പതാം കത്തവും ആണ്ടും കഴിഞ്ഞാണ് പലർക്കും മരണാനന്തര ബഹുമതിയായി കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ ആ ഭാരതരത്നം കൊടുക്കുമ്പോൾ അവിടുത്തെ മണ്ണിരുന്ന് ഇങ്ങനെ തുടിക്കുമായിരിക്കും ആവേശം കൊണ്ട് ഏതായാലും സച്ചിന് നല്ല പ്രായത്തിൽ തന്നെ കിട്ടി സച്ചിൻ റിഹാനയുടെ ടിറ്റിനാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള എല്ലാ അവകാശവും സച്ചിനുണ്ട് സച്ചിൻ ഏകപക്ഷീയമായി ഈ സമരത്തെ തള്ളി പറഞ്ഞതൊന്നുമില്ല അല്ലെങ്കിൽ ഈ സമരം ശരിയല്ലെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും ഉണ്ടെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആളുകളുണ്ട് ബാക്കി ബാക്കുകാരുള്ളവരെല്ലാം കാഴ്ചക്കാരായാൽ മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞ അതേ സ്വാതന്ത്ര്യം പോലെ തന്നെ അദ്ദേഹത്തിനോട് വിയോജിക്കാനുള്ള അവകാശമുള്ളവരും അദ്ദേഹത്തോട് വിയോജിക്കുകയും ചെയ്തു അങ്ങനെ വിയോജിക്കുമ്പോഴും ശ്രീശാന്ത് സൂചിപ്പിച്ച കേരളത്തിലെ മലയാളികൾക്കും എല്ലാ പാർട്ടിയിൽപ്പെട്ടവർക്കും സച്ചിൻ ഒരു ഹരമാണ് പക്ഷേ നിങ്ങളോട് വലിയ താല്പര്യം എന്നുള്ളത് നിങ്ങൾ അറിയേണ്ടതാണ് പല സന്ദർഭങ്ങളിലും അത് താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് ഒരു ദേശീയ ക്രിക്കറ്റിലും കളിച്ചിട്ടില്ലാത്ത ഒ രാജഗോപാലേട്ടനെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച തിരുവനന്തപുരം ജില്ലയൊക്കെ അങ്ങ് മത്സരിച്ചപ്പോൾ എന്താണ് പ്രകടിപ്പിച്ച വികാരമെന്ന് അങ്ങേക്ക് നല്ലപോലെ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് പൊട്ടിത്തെറിക്കും മുമ്പ് അവനവനെക്കുറിച്ച് അവരവരൊന്ന് ആലോചിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഏതായാലും അങ്ങനെ പൊട്ടിത്തെറിച്ചപ്പോൾ കരിയോയിലൊഴിച്ചതാണ് ഇത്രയും വലിയ ക്ഷോഭമുണ്ടാക്കിയതെങ്കിൽ അതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ മറ്റു പലരുടെയും രൂപങ്ങൾക്ക് കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട് എന്തിന് നേർക്ക് നേരെ സമരത്തിൻ്റെ ഭാഗമായി പലർക്കും കരിയോയിൽ വരെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല അതോടൊപ്പം തന്നെ അവരെയൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഓരോ വിഷയങ്ങളിലുള്ള ഒരു ജനങ്ങളുടെ വികാരത്തിൻ്റെ ഒരു പ്രതിഫലനമായി ചിലർ അല്പം അവിവേകത്തോടെ അല്ലെങ്കിൽ ഒരതിരുവിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമാണ് താങ്കളത് പറയാൻ ക്രിക്കറ്റിൽ ക്രിക്കറ്റിലിങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ ഞാനിപ്പോഴും ഓർക്കുന്നു ഒരു കാലത്ത് രവിശങ്കർ രവിശാസ്ത്രി ഒക്കെ വളരെ കരുത്തനായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശീലം തട്ടിയും മുട്ടിയും ക്രീസിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു നിരവധി ഓവറുകൾ തട്ടിയും മുട്ടിയും നിന്ന ശേഷം ചാടി ഇറങ്ങി എന്തോ ഒരു ഒരാസനം കാണിച്ച് ഔട്ടായങ്ങ് പുറത്തേക്ക് പോയി കളികൾ തൂക്കുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ അദ്ദേഹത്തെ ജീവനതുല്യം സ്നേഹിക്കുന്ന ബോംബെയിൽ പോലും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുമ്പിൽ ഈ ചെരുപ്പുമാല ഇടുന്നൊരു സ്ഥിതി ഉണ്ടായി അങ്ങനെ ഒരുപാട് ഇന്ത്യയുടെ കളിക്കാർക്ക് നേരെ കാണികളും രാജ്യവും പലതരത്തിലുള്ള ക്രിക്കറ്റ് പ്രേമികളും പലതരത്തിലുള്ള പ്രതിഷേധവും കാണിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു സംഗതിയായി മാത്രം ഇതിനെ കണ്ടാൽ മതിയാവും പിന്നെ അഭിമാനം താങ്കൾ ഈ ക്രിക്കറ്റ് ലോകത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നടത്തിയിട്ടുള്ള വാർത്തകളുടെ പത്രക്കട്ടിങ്ങുകളൊക്കെ എടുത്തു വെച്ചാൽ എന്തെല്ലാം പൊടിപൂരങ്ങളാണ് എന്തോ ഒരു ബഹളമായിരുന്നു വരുന്ന സമയത്ത് ഓ ഡാൻസ് നൃത്തം പാട്ട് എന്നു വേണ്ട എന്തെല്ലാം പുകിലായിരുന്നു പിന്നെ ശ്രീശാന്ത് എന്നുള്ള പേര് ശ്രീ സന്തന്നാക്കിയാൽ താങ്കൾ കരിയറിലങ്ങ് കുതിച്ചുയരുന്ന ശുഭ്രനക്ഷത്രമായി മാറുമെന്ന് ആരോ നാള് നോക്കുന്ന ജ്യോതിഷികൾ പറഞ്ഞതിൻ്റെ പേരിൽ മാറ്റാൻ ശ്രമിച്ചെന്നും അപ്പം എൻ്റെ പേര് മാറ്റുന്നതിൽ സങ്കടം വന്ന് അച്ഛൻ പൊട്ടിക്കരഞ്ഞുവെന്നുമൊക്കെ പത്രത്തിൽ വായിക്കാനിടയായി ഇതൊക്കെ താങ്കളുടെ സ്വകാര്യ വിഷയങ്ങളാണെങ്കിലും പത്രങ്ങളിൽ വരുന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയ ശേഷം പിന്നീട് ഒത്തുകളി വിവാദവും അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങളും ആജീവനാന്ത വിലക്കും പിന്നെ വിലക്ക് നീക്കിയതും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം 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 സംഭവങ്ങളാണ് താങ്കൾ അനുഭവിച്ച് ഇതിലൂടെ കടന്നുപോയത് ഒരുപക്ഷേ ഹർഭജൻ സിംഗ് പോലും കേരളത്തിൻ്റെ ഹീറോ ആയി മാറി ഒരു ഘട്ടത്തിൽ അത്ര സ്നേഹം പെരുത്തു മലയാളികൾക്ക് താങ്കളോട് ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ജീവിതാനുഭവങ്ങൾ കൂടി മുന്നിൽ നിർത്തി ഈ പറയുന്ന വാക്കുകളും ഉപയോഗിക്കുന്ന വാക്കുകളുമൊക്കെ അതനുസരിച്ച് ഉപയോഗിക്കേണ്ടത് നല്ലതാണ് താങ്കൾ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് അല്ലാതെ താങ്കൾ പി സി ജോർജോ കെ സുധാകരനോ ഗോപാലകൃഷ്ണൻ ചേട്ടനോ ഒന്നുമല്ല എന്നുള്ളത് ഓർക്കണം അവർക്കൊക്കെ നൽകിയിരിക്കുന്ന അവകാശങ്ങളും ചിലപ്പോൾ ചില സ്വാതന്ത്ര്യങ്ങളുമൊക്കെ ആ മേഖലയിൽ അവർ പ്രവർത്തിച്ചും അധ്വാനിച്ചും ഉണ്ടാക്കിയതാണ് താങ്കളുടെ ആ അധ്വാനം മുഴുവൻ ബാളിലും ബാറ്റിലുമാണ് അതുകൊണ്ടാണ് താങ്കൾ ഒരു ചെറിയ വിക്കറ്റ് വീഴ്ത്തിയിട്ട് ഒരുമാതിരി ഉന്മാദാവസ്ഥയിൽ നൃത്തം ചെയ്യുമ്പോൾ ആരും അനങ്ങാതെ ചിലപ്പോൾ സഹതാപത്തോടെ നോക്കിയിരിക്കാറുള്ളത് അത് മറന്നുപോകരുത്